ഇന്ത്യൻ ലീഗിൽ കേരളത്തിന്റെ ആവേശമായി മാറിയ ഗോകുലം കേരള എഫ് സി ഇന്ന് സന്ദർശകരായി എത്തുന്ന റിയൽ കാശ്മീരിനെ നേരിടും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് EMS കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. മത്സരത്തിന്റെ മുന്നോടിയായി കോഴിക്കോടെത്തിയ റിയൽ കാശ്മീർ ടീം ഒഫീഷ്യൽസും ഗോകുലം ടീം ഒഫീഷ്യൽസും മറ്റു സ്റ്റേഡിയം അധികൃതരും തമ്മിലുണ്ടായ അസ്വാഭാവിക പ്രശ്നം മത്സരത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കോഴിക്കോട് സ്റ്റേഡിയത്തിൽ ആവേശകരമായ തീപ്പാറും പോരാട്ടം തന്നെയായിരിക്കും ഇന്ന് നടക്കുക. ഐ ലീഗിലെ റിയൽ കാശ്മീരിന്റെ അരങ്ങേറ്റ സീസണാണിത്. അരങ്ങേറ്റ സീസണിൽ തന്നെ മികച്ച പ്രകടനമാണ് ടീം പുറത്തെടുക്കുന്നത്. റിയൽ കാശ്മീരിന് 7 മത്സരങ്ങളിൽ നിന്നായി 4 വിജയവും 1 സമനിലയും 2 തോൽവിയുമായി 13 പോയിന്റോടെ പോയിന്റ് ടേബിളിൽ 3rd സ്ഥാനത്താണ് അവർ. എന്നാൽ ഗോകുലം കേരള എഫ് സി ആകട്ടെ 7 മത്സരങ്ങളിൽ നിന്ന് 2 വിജയവും 3 സമനിലയും 2 തോൽവിയുമായി 9 പോയിന്റോടെ പോയിന്റ് ടേബിളിൽ 7th സ്ഥാനത്തും. കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോടേറ്റ തോൽവിയിൽ നിന്ന് ലീഗിലേക്ക് തിരിച്ചു വരാൻ ഗോകുലം കേരള എഫ് സി വിജയം ലക്ഷ്യമിട്ട് തന്നെയാകും ഇന്ന് കളത്തിലിറങ്ങുക. എന്നാൽ ലീഗിൽ കുതിപ്പ് തുടരാനായി റിയൽ കാശ്മീരിനും വിജയം അനിവാര്യം തന്നെ. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും വിജയം ലക്ഷ്യമിട്ടാവും കളത്തിലിറങ്ങുക. കഴിഞ്ഞ സീസണിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഹോം സപ്പോർട്ടാണ് ഗോകുലം കേരള എഫ് സിക്കുള്ളത്. ഗോകുലത്തിന്റെ കഴിഞ്ഞ ഹോം മത്സരങ്ങളെല്ലാം കാണാനെത്തിയത് വലിയ ആരാധക കൂട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഗ്യാലറിയിൽ വലിയ ആരാധകരെ തന്നെയാണ് ഗോകുലം പ്രതീക്ഷിക്കുന്നതും. സ്വന്തം ആരാധകർക്ക് മുന്നിൽ റിയൽ കാശ്മീരിനെ തകർക്കാനായാൽ ഗോകുലത്തിന് പോയിന്റ് ടേബിളിൽ 4th സ്ഥാനത്തേക്ക് ഉയരാം. ലീഗ് ആരംഭിക്കുമ്പോൾ ഗോകുലം ടീമിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് സ്ട്രൈക്കർ ആന്റോണിയോ ജർമൻ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ടീം വിട്ടത്. എന്നാൽ താരത്തിന്റെ വിടവിലേക്ക് നൈജീരിയൻ ഗോൾ വേട്ടക്കാരനായ ജോയൽ സണ്ടേയെ ടീമിലെത്തിച്ചിട്ടുണ്ടെന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. താരം ഐ ലീഗ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് ടീമിനോടൊപ്പം പരിശീലനത്തിനിറങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന. ഇന്നത്തെ മത്സരത്തിൽ താരം കളിച്ചേക്കുമെന്ന വാർത്തകളും വരുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ടീം ഔദ്യോഗികമായി ഒരു വാർത്തയും പുറത്തുവിട്ടിട്ടില്ല. ഐ ലീഗിൽ ഇതിനു മുന്നേയും കളിച്ച് പരിചയസമ്പത്തുള്ള താരമാണ് സൺഡേ. ഐസോൾ എഫ് സിക്കായും ഇന്ത്യൻ ആരോസിനായും ബൂട്ട് കെട്ടിയിട്ടുണ്ട് താരം. കൊൽക്കത്ത പ്രീമിയർ ലീഗിലെ ക്ലബായ റെയിൻബോ എഫ് സിയിൽ നിന്നാണ് താരം ഗോകുലത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ നടന്ന അസ്വാഭാവിക പ്രശ്നങ്ങൾ മത്സരത്തെ കടുപ്പമേറിയതാക്കും. അതുകൊണ്ട് തന്നെ വിജയം ലക്ഷ്യമിട്ട് മാത്രമായിരിക്കും കളത്തിലിറങ്ങുക എന്നതും കോച്ച് ബിനോ ജോർജ് പറഞ്ഞു. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.